പൂച്ചപെറ്റ് പൂത്തുകിടക്കുന്ന ഖജാനയ്ക്കൊരു റീത്തും വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ്. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് വ്യാജം പറഞ്ഞ് പിടിച്ചു പറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവ് എഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി. അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ കൂടിയാണ്. 6-7 കുറുവടി എന്തി അന്തിക്കമ്പലമുറ്റത്ത് എന്നൊക്കെ പണ്ടു നിങ്ങൾ RSSനെതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തു ചുറ്റലും ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട്. ബംഗാൾ എന്നാണ് പേര്, അധികം മുൻപല്ല. അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാടുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദംബസുവും അടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ദായി കഴിഞ്ഞ വർഷം അതേ ജ്യോതി ബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെയെന്ന് സഭയ്ക്കുള്ളിൽ ഓർക്കാൻ 34 ഭരണത്തിനൊടുവിൽ CPM അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത്. കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക്. അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നും ഒക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസം എന്ന നീക്കും പൂക്കും അറിയാത്ത സൈബറടിമകൾക്ക് കോൾമയിൽ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പിരി ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ്. ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭീതിയിൽ രണ്ടുകാലമില്ലാത്ത ഒരുത്തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന DYFI ഗുണ്ടായിസം മാത്രമല്ല യാത്രയിൽ ഉടനീളം കണ്ടു മാധ്യമവേട്ട. 30 സെക്കൻഡ് വീതമുള്ള 3.25 ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധശ്രമം എന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ് നമുക്ക് നോക്കാം. കൂട്ടത്തിലൊരുത്തിയെ വിനീതയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്കറിയാം നവസഖാക്കളെ. ആ ഉടായ്പ കേസ് കോടതി വരാന്തയിൽ തന്നെ എട്ടുനിലയിൽ പൊട്ടുമെന്നറിഞ്ഞിട്ടും പേടിപ്പിക്കാനും വിരട്ടെങ്കിൽ ഒന്നല്ല 100 കേസെടുത്താലും പരമാവധി ഒരു മാഷാ അള്ളാ വ്യാജസ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കൊടിസുനു കൂട്ടങ്ങളുമായി വീട്ടുമുറ്റത്ത് കറങ്ങിയാലും തമ്പ്രാനെ തിരുമനസിനും തിരുമനസിന്റെ അന്തപുര സംഘങ്ങൾക്കും അങ്കരക്ഷ കൂലിപ്പടയ്ക്കും തിരുവുള്ളക്കേടുണ്ടാകുമെന്ന് കരുതി നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവർത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി. അപദാനങ്ങളുടെ വാഴ്ത്തുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന് നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്നനാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.